തൊട്ടടുത്ത് ഒരു പാദപതന ശബ്ദം കേൾക്കുന്നു. ആരാണെന്നറിയാൻ കണ്ണു തുറന്നു നോക്കുമ്പോ സഹോദരങ്ങളെ സഹോദരിമാരെ തൊട്ടടുത്ത് ഖദീജ ബീവി ഇങ്ങനെ നോക്കി നിൽക്കുകയാ. താടിയുടെ നേരിട്ട് ഖദീജ, എന്തിനാണ് നീ ഇവിടേക്ക് വന്നത് പ്രിയപ്പെട്ട ഖദീജ? ആണ്ട റസൂലിൻ തന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, അബൂത്താലിബിന്റെ മലഞ്ചെരിവിന്റെ പരിമരുത്ത കല്ലുകൾക്കിടയിൽ അങ്ങ് കൈവെള്ളയിൽ മുഖം വെച്ച് കിടക്കുമ്പോ ഭാര്യയായ ഞാൻ അങ്ങനെ മെത്തയിൽ കിടന്നു ഉറങ്ങും. യാ റസൂലല്ലാഹ്, ഗൾഫിന് ഭർത്താവ് ഈത്തപ്പഴം കൊണ്ടുവരുന്ന പെട്ടി മുറിച്ചിട്ടതിന്റെ മുകളിൽ കിടന്നുറങ്ങുമ്പോ ഇവിടുത്തെ മെത്തയിൽ കിടന്നിട്ടൊരു ഭാര്യ കുറക്കം വരുന്നില്ലെങ്കിൽ അതിന്റെ പേരാണ് പ്രണയമെന്ന് പറയുന്നത്, അതിന്റെ പേരിനാണ് സ്നേഹമെന്ന് പറയാ. ഞാനുമുണ്ട് നബിയെ, ഞാനുമുണ്ട് നബിയെ, പട്ടിണിയാണെങ്കിലും കണ്ണുനീരാണെങ്കിലും സങ്കടമാണെങ്കിലും ഞാനുണ്ടെന്ന് പറഞ്ഞ് അല്ലാണ്ട് റസൂലിന്റെ കയ്യിലേക്ക് തന്റെ തല ചേർത്ത് വെച്ച് ഖദീജ ബീവി റളിയല്ലാഹു തആല ചേർന്ന് കിടക്കുമ്പോ അന്ന് ഖദീജ ബീവിയുടെ പ്രായം എത്രയെന്നറിയോ? 53 വയസ്സ് പ്രായമുണ്ട് ബഹുമാനപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. തീർന്നില്ല സഹോദരങ്ങളെ, എത്ര പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കുക? എവിടെയാണ് ഇത് കൊണ്ടുപോയി നിർത്തേണ്ടതെന്ന് എനിക്കറിയുന്നില്ല. കാരണം ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹിതമായ പാഠമാണ്. ഭർത്താവിന്റെ കയ്യില് തല വെച്ച് കിടന്നപ്പോ പ്രായത്രയാ 53 വയസ്സ്. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ, നമ്മുടെ ഇടയിൽ പ്രണയം നശിക്കുന്ന സമയം. വാർദ്ധക്യമായ പിന്നെ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിൽ അകലുന്ന പ്രായം.